സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ആരോഗ്യ ഇൻഷുറൻസിന്റെ പേരിൽ 300 കോടി രൂപയോളം തട്ടിപ്പ് നടത്തിയ കേസിൽ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്ത മുഖ്യപ്രതി നന്ദലാൽ കേസർ സിംഗിനെ കായംകുളം ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി. കായംകുളത്ത് പ്രവർത്തിച്ചിരുന്ന കമ്പനിയുടെ ശാഖ വഴി നിരവധി പേർ കായംകുളത്തും തട്ടിപ്പിനിരയായിരുന്നു. ഈ കേസുകളിൽ അറസ്റ്റ് രേഖപ്പെടുത്തി കൂടുതൽ തെളിവ് ശേഖരിക്കാനാണ് കായംകുളത്തെത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കിയത്. മുംബൈ ആസ്ഥാനമായ കമ്പനിയുടെ ചെയർമാനായിരുന്ന എൻ കെ സിംഗിനെ ഒക്ടോബർ 30-നാണ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ 26 വർഷമായി 11-ഓളം പേരുകളിൽ പ്രവർത്തിച്ചിരുന്ന കമ്പനിയുടെ മറവിലായിരുന്നു തട്ടിപ്പ്. ഹെൽത്ത് കെയർ മേഖലകളിൽ പുതിയ കമ്പനി തുടങ്ങി ഗവൺമെന്റ് സെക്യൂരിറ്റി സ്കീമുകൾ എന്ന പേരിൽ നിക്ഷേപകർക്ക് ആരോഗ്യ സുരക്ഷിതത്വം വാഗ്ദാനം നൽകിയാണ് വലയിലാക്കിയത്. പ്രമുഖ ആശുപത്രികളിൽ ഒ പി വിഭാഗത്തിൽ സൌജന്യമായി സന്ദർശിച്ച് പരിശോധന നടത്താമെന്നും 9 വർഷമാകുമ്പോൾ അടച്ച തുക ഇരട്ടിയാകുമെന്നും പറഞ്ഞായിരുന്നു തട്ടിപ്പ്. ഇയാൾക്ക് കൂട്ടുനിന്ന ഫിനോമിനൽ മലയാളി പ്രൈവറ്റ് ലിമിറ്റഡിന്റെ MD കെ ഒ റാഫേൽ അടക്കമുള്ള പ്രതികൾക്കായി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. തട്ടിപ്പിനിരയായ 5 പേർ ആത്മഹത്യ ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക്, ഇന്ത്യ ടുഡേ.